അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചിക്കൻ കറിയാണ്. അപ്പം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-20 മുളകും കൂടി ഇട്ട് കൊടുക്കാം. അതൊരു 2 കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ കാശ്മീരി ചില്ലിയും ഉണ്ട്, സാദാ മുളകും ഉണ്ട്. അപ്പം രണ്ടും കൂടെ കട്ട് ചെയ്താണ് ഇട്ടേക്കുന്നത്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഒരുവിധം ചൂടായി വരുമ്പം നമുക്ക് ഒരു മുറി തേങ്ങ ചുരകിയത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ തീയലിൻ്റെ കണക്ക് വറുക്കണ്ട, അല്ലാതെ ഈ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മാത്രം മതി. ആ രീതിയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഈ ചിക്കൻ കറി നമുക്ക് തേങ്ങാച്ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും പിന്നെ പത്തിരി, അരിപ്പത്തിരി, നമ്മുടെ എന്താ പറയുക, ഇടിയപ്പം, അപ്പം, ഇതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കറി. അതുപോലെ തന്നെ കറി വെച്ച് കഴിഞ്ഞ് നമ്മൾ ചൂടോടെ വിളമ്പാതെ, സാധാരണ ചില കറികളൊക്കെ നമ്മൾ ചൂടോടല്ലേ വിളമ്പുന്നത്, ഇത് പക്ഷേ ഒന്ന് തണുത്ത് കഴിഞ്ഞ് വിളമ്പുമ്പോഴാണ് അതിനകത്ത് ആ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് മുഴുവൻ കുരുമുളകുണ്ടല്ലോ, അത് ഒരു വലിയ ടേബിൾ സ്പൂണും പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകവും ഗരം മസാലയുടെ ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 2 കറിവേപ്പിലയും കൂടെ ചേർക്കാം. പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതിനെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുവിധം നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കറിയുടെ ഒരു ടേസ്റ്റും മണവും രുചിയൊക്കെ ഒന്ന് പഴകി കഴിഞ്ഞപ്പോഴാണ് നമുക്കത് ശരിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് തണുത്തതിന് ശേഷം ഇത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരുപാട് എരിവില്ലാതെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി കൂടുതൽ ചേർക്കുന്നത്. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ ഒന്ന് ഒരുവിധം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് 1 കിലോയോളം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം അതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന സവാള, പച്ചമുളക്, ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് കട്ട് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു പാൻ അടുപ്പി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഒഴിക്കുന്നുള്ളൂ. അതൊഴിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും നമ്മുടെ കറിവേപ്പിലയും എല്ലാം കൂടെ ആദ്യം ഇട്ട് കൊടുക്കാം. അതൊരുവിധം ആയിക്കഴിയുമ്പോൾ ടൊമാറ്റോയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് സവാളയൊക്കെ ഒരുവിധം മൂത്ത് വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അതുകൊണ്ട് സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത ശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർത്താൽ മതി. അപ്പം ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ചേർക്കാത്ത ചട്ടിയുടെ അടിയിലൊക്കെ കയറി പിടിച്ചിട്ട് കരിഞ്ഞ ഒരു ചുവ വരും. അപ്പോൾ സവാളയൊക്കെ ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പിടിക്കത്തില്ല. അതുകൊണ്ടാണ് സവാളയൊക്കെ ഇട്ട് ഒരുവിധം വയറ്റി കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത്. അങ്ങനെ അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്ത് അതിൻ്റെ ഒരു ആ വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഒന്ന് വറ്റി വന്ന് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും പച്ചമുളകും ഒക്കെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് അതുകൂടെ ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴണ്ട് കിട്ടുന്ന സമയം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരപ്പൊക്കെ എടുത്ത്, അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഇതൊന്ന് വഴണ്ട് കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം മിക്സിയുടെ ഒരു ജാറിലോട്ട് തട്ടി അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പെരുന്നാളൊക്കെ വരുമല്ലേ, പെരുന്നാളിന് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി തന്നെ ആയിക്കോട്ടെ.
അത് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം നിങ്ങൾ. എന്നിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. ചിക്കൻ കറി എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ വഴറ്റിയതിനകത്തോട്ട് ചേർക്കുന്നത് പൊട്ടറ്റോ ആണ്. അപ്പോൾ പൊട്ടറ്റോയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനൊരു രണ്ട് വലിയ പൊട്ടറ്റോ ആണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ അതോടെ ഈ എണ്ണയ്ക്കകത്തോട്ടും ഈ ഇഞ്ചി വെളുത്തുള്ളിക്കകത്തോട്ടും ഒക്കെ കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വഴണ്ട് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മളിതിനകത്ത് അരപ്പ് ചേർക്കുന്നത്. അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം വഴറ്റിയ ഇതിലോട്ട് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരപ്പൊഴിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മളൊരു ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞപ്പൊടിയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും, അതായത് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണും ഒരു കാ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലി നമ്മൾ ആവശ്യത്തിന് നേരത്തെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ അളവൊന്ന് കുറച്ച് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ പിന്നെ മല്ലിയുടെയൊക്കെ ഒരു ചുവ മുന്തി നിൽക്കും, നമുക്കത് കഴിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് എല്ലാം ഒരു കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കാം. ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി ഒന്ന് മൂക്ക വഴറ്റി എടുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്ത് ഈ അരപ്പിനകത്തോട്ടും ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഇതിനകത്തോട്ടിട്ട് ഒന്നുകൂടൊന്ന് ചിക്കനും കൂടെ ഇട്ട് ഇതിനകത്ത് ചിക്കനകത്ത് ആ അരപ്പൊക്കെ ഒന്ന് പെരളത്തക്ക രീതിയിൽ ആ മസാലയൊക്കെ ഒന്ന് പെരളത്തക്ക രീതിയിലും ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഒന്ന് അടച്ച് ഇതിനകത്ത് ഒരു പട്ടയും ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് അടച്ച് ഒരു അതിന് ഒരു തിള വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടച്ച് വെച്ച് അതിനൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തിള വരുന്ന വരെ തിള വന്നു കഴിയുമ്പോൾ അതൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിനൊക്കെ ശേഷമാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ആ കുഴമ്പ് രൂപത്തിലിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ കഷ്ണത്തിലെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം പിന്നീടാണ് അപ്പോൾ ആ സമയത്തെല്ലാം മീഡിയം ഫ്ലെയിമിലാണ് തീ ഇട്ടേക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അരപ്പ് തോനെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വെള്ളം ചേർക്കാവുന്നതാണ്. നന്നായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഒരു രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് ഉപ്പും, ഞാൻ കല്ലുപ്പാണ് ഇത് ചേർക്കുന്നത്, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് പിന്നെ നമ്മുടെ ഈ ചിക്കന് വലിയ വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ കഷ്ണങ്ങളും ചിക്കനും ഒക്കെ ഒന്ന് വിണ്ട് കിട്ടുന്ന സമയം വരെ നമുക്കിത് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത ശേഷം ഞാനിത് അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. കുക്ക് ചെയ്ത് കഴിയുമ്പം പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് എണ്ണ തെളിയാനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് എണ്ണ തെളിയിച്ച് എടുക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മളിതിലോട്ടൊരു അര ടീസ്പൂൺ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതൊന്ന് ഇളക്കണ്ട, നമ്മൾ അങ്ങനെ തന്നെ അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പെരുന്നാളിന് ഇതുപോലൊരു കറി നിങ്ങൾ ചെയ്ത് നോക്ക്, നല്ലൊരു കറിയാണ്. ഇത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്.
ഇനി നമ്മളിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത ശേഷം നമ്മളിതൊന്ന് അടച്ച് വെക്കും. അതിനുശേഷം നന്നായി തണുത്ത ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.